രാവിലെ വന്നിരുന്നു. രാവിലെ വന്നിട്ട് വന്നപ്പോഴേക്കും അപകടത്തിൽപ്പെട്ടവരെയൊക്കെ അവരെ ആശുപത്രിയിലാക്കി കൊണ്ടുവരും. തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് മറിയാതിരിക്കാൻ വേണ്ടി ഒരു ജാക്കറ്റ് കൊടുത്ത് സപ്പോർട്ട് ചെയ്തു. അത് പൊളിച്ചു നീക്കാനായിട്ട് ഇപ്പോൾ നിലവിലുള്ള ഒരു സ്കിൽഡ് വർക്കേഴ്സ് തന്നെ വേണം. ക്രെയിൻ കൊണ്ടുവന്നിട്ട് ഇത് മാറ്റുന്നതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്യുന്നുണ്ട്. എറണാകുളം കളമശ്ശേരി കൂനമ്മാവിലാണ് രാവിലെ 7 മണിയോടെ ഇത്തരത്തിലൊരു ബിൽഡിംഗ് തകർന്നത്. ഭീകരമായൊരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ഈ ബിൽഡിംഗ് പൊളിച്ചു നീക്കുക തന്നെയാണ് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം എന്ന് തന്നെയാണ് ഫയർഫോഴ്സ് അടക്കമുള്ള ഉദ്യോഗസ്ഥർ പറയുന്നത്. രാവിലെ ഇവരൊക്കെ വന്നിരുന്നു. അപ്പോൾ രാവിലെ വന്നിരുന്നു. രാവിലെ വന്നിട്ട് വന്നപ്പോഴേക്കും അപകടത്തിൽപ്പെട്ടവരെയൊക്കെ അവരെ ആശുപത്രിയിലാക്കി കൊണ്ടുവരും. അപ്പോൾ പിന്നെ നമ്മുടെ ജീവൻ നമ്മുടെ സ്റ്റാഫ് വന്നിട്ട് ആളൊന്നുമില്ലെന്ന് ഉറപ്പുവരുത്തി മേളിലൊരു വീട്ടിലേക്ക് മറ്റ് തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് മറിയാതിരിക്കാൻ വേണ്ടി ഒരു ജാക്കറ്റ് കൊടുത്ത് സപ്പോർട്ട് ചെയ്തു. എന്നാലും ഇത് ആത്യന്തികമായി പൊളിച്ച് നീക്കുന്നതാണ് സമീപത്തുള്ളവർക്ക് നല്ലത്. അത് പൊളിച്ച് നീക്കാനായിട്ട് ഇപ്പോൾ നിലവിലുള്ള ഒരു സ്കിൽഡ് വർക്കേഴ്സ് തന്നെ വേണം. ഈ കാരണം ഇതിൻ്റെ മുകളിലുള്ള ഓരോ സാധനങ്ങൾ എടുത്ത് മാറ്റി അതിൻ്റെ ലോഡ് കുറച്ച് കുറച്ച് കൊണ്ടുവരണം. അപ്പോൾ അങ്ങനെ ഒരു മുനിസിപ്പാലിറ്റി അതിർത്തി ഇവിടെയുണ്ട്. അവരിവിടെ ക്രെയിൻ കൊണ്ടുവന്നിട്ട് ഇത് മാറ്റുന്നതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്യുന്നുണ്ട്. തുടർ നടപടി കൗൺസിലർ ചെയ്യുന്നുണ്ട്. അവരിപ്പോൾ ക്രെയിം വിളിച്ചിട്ടുണ്ട്. ക്രെയിം വിളിച്ചിട്ട് ഇതിൻ്റെ ഒരു സ്കിൽഡ് വർക്കറുണ്ട്, അദ്ദേഹത്തിൻ്റെ പേരെന്ത് ഷാജി എന്നാണ് അവർ പറയുന്നത് കേട്ടു. അദ്ദേഹം അവരെല്ലാം കൂടി വന്നിട്ട് ഇത് പൊളിച്ചു നിൽക്കുന്നവരെ എന്തെങ്കിലും അപകട നില ഒരു ഇതാകാൻ വേണ്ടി ഫയർഫോഴ്സിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവും. ഞങ്ങളുണ്ട്. വലിയൊരു ആൾക്കൂട്ടം ഇവിടെ എത്തിയിട്ടുണ്ട്. കാരണം ഈ ബിൽഡിംഗ് പുലർച്ചയോടെ തന്നെ മറ്റൊരു വീടിൻ്റെ മുകളിലേക്ക് പതിച്ചിരിക്കുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ മറ്റൊരു ബിൽഡിങ്ങിനും നാശനഷ്ടങ്ങളും ഭാഗികമായ നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വലിയൊരു ആശങ്ക ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ ബിൽഡിംഗ് പൊളിച്ചു നീക്കുക തന്നെയാണ് ഇവിടെ ഇപ്പോൾ ശാശ്വതമായി ചെയ്യാൻ കഴിയുക എന്ന് തന്നെയാണ് ഇപ്പോൾ ഫയർഫോഴ്സ് അടക്കമുള്ള ഉദ്യോഗസ്ഥർ പറയുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു ആശങ്ക നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ വലിയൊരു ആൾക്കൂട്ടം ഇവിടെ എത്തിയിട്ടുണ്ട്. രാവിലെ 6:30 തന്നെയാണ് ഈ ഒരു വലിയ ബിൽഡിംഗ് കനത്ത മഴയെ തുടർന്ന് മഴയുണ്ടായിരുന്നു. ആ മഴയെ തുടർന്ന് തന്നെ ഈ ബിൽഡിങ് ഇങ്ങോട്ട് ഈ അടുത്ത ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് ചെരിയുകയായിരുന്നു. ആ ഒരു സാഹചര്യം തന്നെയാണ് ഈ ബിൽഡിങ് അതിവ്യക്തമായി തന്നെ ഇത് പൊളിച്ചു നീക്കുക തന്നെയാണ് ഇതിന് ശാശ്വത പരിഹാരമെന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. അതിനുവേണ്ട ഒരു പ്രവർത്തനങ്ങൾ കളമശ്ശേരി നഗരസഭയും അതുപോലെ തന്നെ ഫയർഫോഴ്സും മറ്റ് ഉദ്യോഗസ്ഥരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അതുവരെ ഈ ബിൽഡിങ്ങിന് യാതൊരു പ്രശ്നവും ഉണ്ടാവാതിരിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഫയർഫോഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫയർഫോഴ്സ് രാവിലെ തന്നെ ജാക്കി അടക്കമുള്ള ഇത് ബിൽഡിങ്ങിൻ്റെ സൈഡിൽ വെച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ബിൽഡിംഗ് ചെരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്കും അറിയാൻ കഴിയുന്നത്. ഈ ബിൽഡിങ്ങിന് യാതൊരു പ്രശ്നവും ഉണ്ടാവാതിരിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഫയർഫോഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫയർഫോഴ്സ് രാവിലെ തന്നെ ജാക്കി അടക്കമുള്ള ഇത് ബിൽഡിങ്ങിൻ്റെ സൈഡിൽ വെച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ബിൽഡിംഗ് ചെരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്കും അറിയാൻ കഴിയുന്നത്. ഈ സമീപത്ത് വലിയൊരു ആൾക്കൂട്ടം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യം ഈ കാണുന്ന ഈ വലിയ ബിൽഡിങ്ങിൻ്റെ സൈഡിലേക്ക് തന്നെയാണ് ഈ ഒരു ബിൽഡിങ് ചെരിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. സമീപത്തെ വീടിനും കാര്യമായ വിള്ളൽ ഉണ്ടായിട്ടുണ്ട്.